നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ 3 മണിക്കൂർ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ 3 ഇടത്ത് ഉരുൾപൊട്ടൽ. തീക്കോയി, ഇഞ്ചിപ്പാറ, ആനിപ്ലാവ് എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കിഴക്കൻ മേഖലകളിൽ അതീവ ജാഗ്രത, യാത്രകൾക്ക് നിരോധനം. വരും മണിക്കൂറുകൾ നിർണായകം. വിശദ വിവരങ്ങൾ പങ്കുവെക്കുന്നു. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് കൂടി ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. മലയോര മേഖലയെ വിറപ്പിച്ച് ഉരുൾപൊട്ടൽ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ തീവ്ര മഴ മലയോര മേഖലയെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം. നിർത്താതെയുള്ള മഴയിൽ വെള്ളാനിയിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. പിന്നാലെ തീക്കോയി പഞ്ചായത്തിലെ ഇഞ്ചിപ്പാറ, അതുപോലെ തന്നെ വെള്ളിക്കുളം, ആനിപ്പിലാവ്, മംഗളഗിരി എന്നിവിടങ്ങളിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണും കല്ലും കുത്തിയൊലിച്ച് റോഡുകളിലേക്ക് കുതിച്ചെത്തിയതോടെ മലയോര മേഖല ഭീതിയിലായി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ തീക്കോയി മുതൽ ഒറ്റയീട്ടി വരെ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ തീക്കോയി ആറ്റിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. തീക്കോയി മംഗളഗിരി റോഡിൽ പള്ളിവാതുക്കൽ പാലം വെള്ളത്തിൽ മുങ്ങി. ആറിനോട് ചേർന്നുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. വാഗമണ്ണിലെത്തുന്ന യാത്രക്കാർ രാത്രികാല യാത്ര ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കല്ലാർ മുതൽ പൊന്മുടി വരെ 3 മണിക്കൂറോളമാണ് മഴ തിമിർത്തു പെയ്തത്. നിറഞ്ഞൊഴുകിയ കല്ലാർ നദിയിലൂടെ മരങ്ങളും പാറയും ഒഴുകിയെത്തി. വാമനപുരം നദിയിലെ പൊന്നാംചുണ്ട്, ചെറ്റച്ചൽ പാലങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗത തടസ്സമുണ്ടായി. മലവെള്ളപ്പാച്ചിലിൽ തോടുകളും നിറഞ്ഞൊഴുകി. കല്ലാർ, അതുപോലെ തന്നെ മംഗല കരിക്കകം മേഖലയും വെള്ളത്തിൽ മുങ്ങി. പ്രതികൂല കാലാവസ്ഥയായിരുന്നെങ്കിലും നിരവധി വിനോദസഞ്ചാരികൾ ഇന്നലെയും പൊന്മുടിയിലും കല്ലാറിലും എത്തിയിരുന്നു. ബോണക്കാട് വനമേഖലയിൽ പെയ്ത മഴയെ തുടർന്ന് ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായതോടെ മക്കിയിലെ താഴ്ന്ന മേഖല മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. 2 വീടുകളിൽ വെള്ളം കയറിയത് കൂടാതെ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മക്കിയാറും നിറഞ്ഞൊഴുകുകയാണ്. പേപ്പാറ വനമേഖലയിൽ കനത്ത മഴ പെയ്തതോടെ ഡാമിലെ ജലനിരപ്പും ഉയർന്നു. ഇഞ്ചിപ്പാറയിലെ ഉരുൾപൊട്ടലുണ്ടായത് വെള്ളാനി പ്രദേശം മണ്ണിടിച്ചിലും അതിനെ തുടർന്ന് ഈ ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകളിലേക്ക് പാറകളും അതുപോലെ തന്നെ മരക്കൊമ്പുകളും തെറിച്ചു വീണതായും പറയുന്നു. ഉരുൾപൊട്ടലുണ്ടായെങ്കിലും ആളപായമില്ല എന്നത് മാത്രം ആശ്വാസകരമാണ്. വലിയ തോതിൽ കൃഷിനാശമുണ്ടായിട്ടുണ്ട്. മംഗളഗിരിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തീക്കോയി അടുക്കം, ഒറ്റയീട്ടി എന്നീ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. മീനച്ചിലാറിൻ്റെ കൈവഴികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൂടാതെ കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലിൽ 10 മീറ്ററോളം റോഡ് ഒലിച്ചു പോയതായും റിപ്പോർട്ടുകളുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക.